മോക്ഡ്രില്ലിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി റവന്യൂ മന്ത്രി കെ രാജൻ. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നും കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് യുവാവിന്റെ മരണം സംഭവിച്ചതെന്നുമാണ് പ്രാഥമിക നിഗമനമെന്നും മന്ത്രി. വെള്ളത്തിലിറങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ മോക്ഡ്രില്ലിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീഴപ്പെട്ടതാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലായിട്ടുള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നടന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യതയോടു കൂടിയിട്ടുള്ള വിവരം നൽകാൻ വേണ്ടി താഴത്ത് ബന്ധപ്പെട്ട എല്ലാ റവന്യൂ വകുപ്പിൻ്റെയും ദുരന്ത നിവാരണ വകുപ്പിൻ്റെയും ആളുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം വിശദമായി പ്രതികരണം. വിവരങ്ങളുമായി സമീർ ചേരുന്നുണ്ട്. സമീർ, മന്ത്രി പറഞ്ഞതുപോലെ എന്താണ് ഇനിയുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കാനുള്ളത്? ഈ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത വരുന്നുണ്ടോ? മോക്ഡ്രില്ലിനിടെ യുവാവ് മരിച്ച സംഭവം ഏറെ ദുഃഖകരമായ കാര്യമാണ്. ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് റവന്യൂ മന്ത്രി കെ രാജൻ മലപ്പുറത്ത് പ്രതികരിച്ചത്. പ്രാഥമിക അന്വേഷണത്തിൽ മരണത്തിൽ അസ്വാഭാവികതയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എന്ന കാര്യം വിശദമായി പരിശോധിക്കുന്നുണ്ട്. നിലവിൽ അത്തരം ഒരു വീഴ്ചയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സംഭവത്തിന്റെ പിറകെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഈ സംഭവത്തിൽ ഈ അപകടം ഉണ്ടായത് യുവാവ് കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണ വിധത്തിൽ ഇത്തരത്തിലുള്ള മോക്ഡ്രിൽ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉണ്ടാവാറില്ല. പക്ഷേ ഈ യുവാവിന്റെ ഒരു യുവാവ് ആരോഗ്യപരമായി പിറകിലേക്ക് പോവുകയും അതായത് കുഴഞ്ഞു വീഴുകയും ആ കുഴഞ്ഞു വീണതാണ് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി പോകുന്നതിന് ഇടയായത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അത്തരം കാര്യങ്ങളാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമാവുന്ന മുറയ്ക്ക് കൂടുതൽ ഈ വിഷയത്തിൽ വ്യക്തത വരും. അതിനനുസരിച്ച് കൂടുതൽ പ്രതികരണം നടത്താമെന്നും ഏതായാലും ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ ആ വിഷയം കൃത്യമായി തന്നെ സർക്കാർ പരിശോധിക്കും എന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം വൈകിയതായി ഉയരുന്ന ചില ആരോപണങ്ങളുണ്ട്. എന്നാൽ നിലവിൽ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. രക്ഷാപ്രവർത്തനം കൃത്യമായി നടത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരം എന്നാണ് മന്ത്രി കെ രാജൻ മലപ്പുറത്ത് പ്രതികരിച്ചത്. ശരി, സമീറാണ് വിവരങ്ങൾ നൽകിയത്.